ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു, ഒരു സപ്ലയർ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുമ്പോൾ അദ്ദേഹം എന്താണ് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഏത് സമയത്താണ് ഒരു കസ്റ്റമർ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടക്കുമ്പോൾ ഏത് സമയത്താണ് അദ്ദേഹം ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ടാക്സ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് റൂള് 47 പ്രകാരമാണ് കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഗുഡ്സോ വിതരണം ചെയ്തിട്ട് കസ്റ്റമറിന് ഏത് സമയത്താണ് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന കാര്യം ഓൺ ഗുഡ്സിൻ്റെ കാര്യത്തിലാണ്. ഓൺ ഓർ ബിഫോർ ദ ടൈം വെൻ ഗുഡ്സ് ആർ റിമൂവ്ഡ് ഫോർ സപ്ലൈ, അതായത് വിതരണത്തിനായിട്ട് ഗുഡ്സ് എപ്പോഴാണോ അയാളുടെ ഫാക്ടറിയിൽ നിന്നോ ഗോഡൗണിൽ നിന്നോ വെയർ ഹൗസിൽ നിന്നോ റിമൂവ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പോ അല്ല എങ്കിൽ അതിൻ്റെ ഒപ്പമോ തീർച്ചയായിട്ടും സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് അത് വാങ്ങുന്ന അത് വിതരണം ചെയ്ത് ലഭിക്കുന്ന കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഗുഡ്സ് കസ്റ്റമർക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ല എങ്കിൽ അയാളുടെ ഗോഡൗണിൽ നിന്നോ അല്ല എങ്കിൽ ഫാക്ടറിയിൽ നിന്നോ അല്ല എങ്കിൽ വെയർ ഹൗസിൽ നിന്നോ ആ ഗുഡ്സ് വിതരണം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാകണം. ഗുഡ്സ് വിതരണം ചെയ്തതിന് ശേഷം ടാക്സിബിൾ ഇൻവോയ്സ് കൊടുക്കാനുള്ള ഒരു ലോ നമ്മുടെ ജി എസ് ടിയുടെ അകത്ത് പറയുന്നില്ല. ഇതാണ് ഗുഡ്സിൻ്റെ കാര്യത്തിലെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി സർവീസിൻ്റെ കാര്യത്തിലുള്ള വിതരണത്തിലാണ് ഒരു സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർവീസിൻ്റെ കാര്യത്തിലാണ് ടാക്സിബിൾ ഇൻവോയ്സ് സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ടൈം പീരീഡ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സപ്ലയർ ഒരു കസ്റ്റമർക്ക് സർവീസ് വിതരണം ചെയ്ത് കൊടുത്തതിന് ശേഷം ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈം ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നെങ്കിൽ സർവീസ് കസ്റ്റമർക്ക് കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ കിട്ടുന്നതിന് മുമ്പോ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് സപ്ലയർക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഒരു കസ്റ്റമർ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അയാൾ വിതരണം ചെയ്ത് കൊടുക്കുന്നത് സർവീസാണ് കസ്റ്റമർക്കെങ്കിൽ, ആ സർവീസ് കസ്റ്റമറുടെ കൈകളിൽ കിട്ടുന്നതിന് തൊട്ട് മുമ്പോ അല്ല എങ്കിൽ അതിന് ശേഷമോ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ സർവീസ് കസ്റ്റമറുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സപ്ലയർക്ക് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഗുഡ്സ് കസ്റ്റമറുടെ കൈ കിട്ടിയതിന് ശേഷം ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കലോ നടക്കില്ല അല്ലേ. പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ ഒരു പ്രൊവിഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. സർവീസ് ഏതെങ്കിലും ഒരു സപ്ലയർ കസ്റ്റമർക്ക് വിതരണം ചെയ്ത് കൊടുത്തതിന് ശേഷം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് സപ്ലയർ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാകണം. അത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ രീതിയിലുള്ള സർവീസുകളൊക്കെ ആണെങ്കിൽ സർവീസ് സപ്ലയർ വിതരണം ചെയ്ത് കൊടുത്ത് അത് കസ്റ്റമറുടെ കയ്യിൽ കിട്ടി 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ടും സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാകണം. ഇനി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ചില സർവീസുകളാണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ഓർ NBFC ഫേം അല്ലെങ്കിൽ ഇൻഷുറൻസ്, ഈ രീതിയിലുള്ള സപ്ലൈസ് ആണ് അവരുടെ കസ്റ്റമറിന് സർവീസ് കൊടുക്കുന്നതെങ്കിൽ ആ സർവീസ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടി 45 ദിവസത്തിനുള്ളിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് സപ്ലയർ കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നെങ്കിൽ സർവീസ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ടൈം സർവീസ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനുള്ളിലോ എന്ത് ചെയ്യണം, ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറുടെ കൈകളിൽ കൊടുത്തിട്ടുണ്ടാകണം സപ്ലയർ. ഗവൺമെൻറ് സദാ സർവീസുകളുടെ കാര്യത്തിലാണെങ്കിൽ സർവീസ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെങ്കിൽ സർവീസ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയ 30 ദിവസത്തിനുള്ളിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാകണം. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത്, NBFC ഫേമോ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസോ ആണോ ഒരു കസ്റ്റമർക്ക് സർവീസ് വിതരണം ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള സർവീസുകൾ കസ്റ്റമറുടെ കയ്യിൽ കിട്ടി 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ സപ്ലയർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കാര്യത്തിലുള്ള ടൈം പീരീഡ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
manner of issuing invoice. അതായത് നമ്മുടെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അയാൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിതരണത്തിൽ ഇഷ്യൂ ചെയ്യേണ്ട ഇൻവോയ്സ് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഒരു ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഒരു കസ്റ്റമറിന് ഗുഡ്സ് വിതരണം ചെയ്ത് കൊടുത്തു, അതിനുശേഷം അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സിബിൾ ഇൻവോയ്സ് എന്ന് പറയുന്നത് മൂന്ന് കോപ്പി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സർവീസ് വിതരണം ഒരു സപ്ലയർ വിതരണം നടത്തിയിരിക്കുന്നത് ഗുഡ്സ് ആണെങ്കിൽ ഒരു സപ്ലയർ വിതരണം നടത്തിയിരിക്കുന്നത് ഗുഡ്സ് ആണ് എങ്കിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ്. ആദ്യത്തെ കോപ്പി എന്ന് പറയുന്നത് ആ മൂന്ന് കോപ്പീസിൽ മൂന്ന് കോപ്പി ഓഫ് ടാക്സ് ഇൻവോയ്സ് ആണ് നമ്മുടെ സപ്ലയർ കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. അത് മൂന്ന് പാർട്ടീസിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്ലയർ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് മൂന്ന് രീതിയിലുള്ള ടാക്സ് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ദ ഒറിജിനൽ കോപ്പി ഓഫ് ദി ഒറിജിനൽ കോപ്പി ഫോർ ദ റിസീപ്റ്റ്. ഓക്കെ, അത് ടാക്സ് നമ്മുടെ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൽ ഒറിജിനൽ കോപ്പി കൊടുക്കേണ്ടത് ആരാണോ ഈ ഗുഡ്സ് വാങ്ങിക്കൊണ്ട് പോകുന്നത് ആ കസ്റ്റമർക്കാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഫോർ ട്രാൻസ്പോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോപ്പി ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ രണ്ടാമത്തെ കോപ്പി കൊടുക്കേണ്ടത് ആർക്കാണ്? ട്രാൻസ്പോർട്ടർക്കാണ്. അതായത് ഇപ്പോൾ ഞാൻ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സപ്ലയറാണ്, എൻ്റെ കസ്റ്റം ഞാൻ ജമ്മു കാശ്മീരിലെ ആളാണ്, ഞാൻ കേരളത്തിലെ സപ്ലയർക്കാണ് സോറി കേരളത്തിലെ കസ്റ്റമർക്കാണ് ഗുഡ്സ് കയറ്റി അയക്കുന്നതെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടർ മുഖേനയായിരിക്കും എന്ത് കയറ്റി അയക്കുന്നത്? ഈ ഗുഡ്സ് കയറ്റി അയക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഗുഡ്സ് എന്താണെന്നുള്ളത് ഏതെങ്കിലും കാരണവശാൽ ഇൻകം ടാക്സുകാർ ഈ ട്രാൻസ്പോർട്ടറെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ കാണിക്കാൻ വേണ്ടി ഉള്ള ടാക്സിബിൾ ഇൻവോയ്സ് ആണ് ഈ ട്രാൻസ്പോർട്ടറെ കൈ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സപ്ലയർ ഒരു ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ഗുഡ്സിൻ്റെ വിതരണത്തിൽ രണ്ട് മൂന്ന് രീതിയിലുള്ള കോപ്പീസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ടാക്സിബിൾ ഇൻവോയ്സ് എന്ന് പറയുന്നത് ആരാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്, ആ കസ്റ്റമർക്കാണ് ഇതിൻ്റെ ഒറിജിനൽ കോപ്പി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കോപ്പി കൊടുക്കേണ്ടത് ഈ ഗുഡ്സ് സപ്ലയറുടെ കയ്യിൽ നിന്ന് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടർക്കാണ് വിതരണം ചെയ്ത് എത്തിച്ചു കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കോപ്പിയെ വിളിക്കുന്ന പേരാണ് ട്രിപ്ലിക്കേറ്റ് കോപ്പി ഫോർ ദ സപ്ലയർ. അതായത് മൂന്നാമത്തെ കോപ്പി സൂക്ഷിക്കേണ്ടത് ആരാണ്? സപ്ലയറാണ് സൂക്ഷിക്കേണ്ടത്. അതായത് ഒരു സർവീസ് ഒരു സപ്ലയർ ഗുഡ്സ് വിതരണം ചെയ്തിട്ട് അയാൾ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സിലെ മൂന്നാമത്തെ കോപ്പി അഥവാ ട്രിപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത് അതാൽ അത് അയാൾ തന്നെ സൂക്ഷിക്കണം. ആ സപ്ലയർക്ക് വേണ്ടിയുള്ളതാണ് ആ ഒരു കോപ്പി എന്ന് പറയുന്നത്. അയാൾ ഇന്ന കസ്റ്റമർക്ക് ഇന്ന ഗുഡ്സ് വിതരണത്തിൽ ഇത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തെന്ന് അയാളുടെ കയ്യിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കോപ്പിയാണ് ട്രിപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത്. ഇത്രയും കോപ്പിയാണ് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അല്ല ഗുഡ്സിൻ്റെ വിതരണത്തിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ടാക്സ് ഇൻവോയ്സ് കോപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒറിജിനൽ മൂന്ന് കോപ്പീസ് ഉണ്ട്. ഒറിജിനൽ കോപ്പി എന്ന് പറയുന്നത് ആരാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമർക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടർക്കാണ് കൊടുക്കേണ്ടത്. ട്രാൻസ്പോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഈ കസ്റ്റമറുടെ കയ്യിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് മൂന്നാമത്തെ കോപ്പി എന്ന് പറയുന്നത് ട്രിപ്ലിക്കേറ്റ് കോപ്പി. ആരാണ് ഈ ഗുഡ്സ് വിതരണം ചെയ്തേക്കുന്നത് ആ സപ്ലയർ തന്നെ സൂക്ഷിക്കേണ്ട കോപ്പിയാണ് ട്രിപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഇൻവോയ്സ് കോപ്പീസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഒറിജിനൽ കോപ്പി ഫോർ ദി റെസിപ്പിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ സർവീസ് സ്വീകരിച്ചിരിക്കുന്ന കസ്റ്റമർ ആരോ ആ കസ്റ്റമർക്ക് കൊടുക്കേണ്ടതാണ് ഒറിജിനൽ കോപ്പി. ടാക്സ് ഇൻവോയ്സിൻ്റെ ഒറിജിനൽ കോപ്പി കൊടുക്കേണ്ടത് ആർക്കാണ്? കസ്റ്റമർക്ക് വേണം. രണ്ടാമത്തെ കാര്യം കൊടുക്കേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഫോർ ദി സപ്ലയർ. ഓക്കെ, സപ്ലയർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ കോപ്പി എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ഗുഡ്സിൻ്റെ അകത്ത് ട്രിപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്ന പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി രണ്ടാമത്തെ ഒരു സപ്ലയർ സർവീസ് വിതരണം ചെയ്തിട്ട് അയാൾ സൂക്ഷിക്കേണ്ട അയാൾ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ടാക്സ് ഇൻവോയ്സിൽ ഒരു കോപ്പി എന്താണ് അയാൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ രണ്ട് രീതിയിലുള്ള കോപ്പീസേ ഉള്ളൂ. ഒന്ന് ഒറിജിനൽ കോപ്പി, ഒറിജിനൽ കോപ്പി ആരാണോ സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത് ആരാണോ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആ സപ്ലയർക്ക് കൊടുക്കാനുള്ളതാണ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കോപ്പീസാണ് ആര് സൂക്ഷിക്കേണ്ടത്? നമ്മുടെ സർവീസ് വിതരണം ചെയ്യുന്ന സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ടാക്സ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് സർവീസിൽ. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു സപ്ലയറെ ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുമ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടാത്ത സന്ദർഭം ഏതൊക്കെയെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻവോയ്സ് ഇസ്
നോട്ട് റിക്വയർഡ്. അതായത് സിറ്റുവേഷനുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്താണ് ഇൻവോയ്സ് നമുക്ക് വിതരണം ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഗുഡ്സ് സർവീസ് വിതരണം ചെയ്യുമ്പോൾ ചില സമയത്ത് എന്താണ് കസ്റ്റമേഴ്സിന് ടാക്സ് ബിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് സന്ദർഭം, ഇഫ് ദ വാല്യൂ ഓഫ് സപ്ലൈ ലെസ് ദാൻ 200, അതായത് സപ്ലയർ വിതരണം ചെയ്യുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വാല്യൂ 200 രൂപയിൽ താഴെയാണെങ്കിൽ ടാക്സ് ബിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ദ റെസിപ്പിയന്റ് നോട്ട് എ രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ വാങ്ങുന്ന ഒരു അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ വാങ്ങുന്ന കസ്റ്റമർ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളല്ല എങ്കിൽ അയാൾക്ക് ടാക്സ് ബിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റെസിപ്പിയന്റ് ഡസ് നോട്ട് റിക്വയർ സച്ച് ഇൻവോയ്സ്. ഓക്കെ, അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ ടാക്സ് കൊടുത്ത് വാങ്ങിയേക്കുന്ന കസ്റ്റമർക്ക് ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ ആവശ്യമില്ലായെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, സപ്ലയർ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വിദേശ രാജ്യങ്ങളിലേക്ക് ഗുഡ്സോ സർവീസോ കയറ്റി അയക്കുമ്പോൾ ഏത് രീതിയിലാണ് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്, ഇപ്പോൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ, അയാൾ വിദേശ രാജ്യത്തുള്ള ഒരു കസ്റ്റമറിനാണ് ഈ ഗുഡ്സും സർവീസും എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതെങ്കിൽ അയാൾ കൊടുക്കുന്ന ടാക്സിബിൾ ഇൻവോയ്സിൽ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം സപ്ലൈ മെൻറ്റ് ഫോർ എക്സ്പോർട്ട് ഓൺ പേയിങ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്. അതായത് ഈ നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് അനുസരിച്ച് എക്സ്പോർട്ടിന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അല്ല എങ്കിൽ എന്താണ്, സപ്ലൈ മെൻറ്റ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് ഓർ ലെറ്റർ ഓഫ് അണ്ടർടേക്കൺ വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്. ഈ പ്രോഡക്റ്റ് വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചപ്പോൾ അതിൻ്റെ മൂല്യത്തിനൊത്ത ടാക്സ് എമൗണ്ട് കെട്ടിയിട്ടുണ്ടെന്നോ അല്ല എങ്കിൽ എന്താണ് അത് അതിന് തുല്യമായ ബോണ്ട് കെട്ടിയിട്ടുണ്ടെന്നോ അല്ല എങ്കിൽ എന്താണ് അതിന് തുല്യമായ ഒരു സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ആപദ്വാക്യമാണിത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് എവിടെ ഷോ ചെയ്തിട്ടുണ്ടാകണം, എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന സപ്ലയർ അയാൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൽ ഷോ ചെയ്തിട്ടുണ്ടാകണം. ഒന്നാമത്തെ കാര്യം സപ്ലൈ മെൻറ്റ് ഫോർ എക്സ്പോർട്ട് ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്. ദെൻ സപ്ലൈ മെൻറ്റ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് ഓർ ലെറ്റർ ഓഫ് അണ്ടർടേക്കൺ വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്. ഈ രണ്ട് രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകണം, ആ ടാക്സ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ ഏത് വിദേശ രാജ്യത്തുള്ള കസ്റ്റമറാണ് ഈ ഒരു കാര്യം സ്വീകരിക്കുന്നത്, ആ കസ്റ്റമറുടെ പേര്, അയാളുടെ അഡ്രസ്സ് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ടും കാണിച്ചിട്ടുണ്ടാകണം. ഏത് വിദേശ രാജ്യത്തുള്ള ഏത് കസ്റ്റമറുടെ സ്ഥലത്തേക്കാണ്, ചിലപ്പോൾ കസ്റ്റമർ വേറെ സ്ഥലത്തും അതുപോലെ തന്നെ എന്താണ് സാധനം സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനമോ സർവീസോ വാങ്ങുന്ന കസ്റ്റമർ വേറെ സ്ഥലത്തും അത് സപ്ലയർ എത്തിച്ചു കൊടുക്കുന്ന മറ്റൊരു സ്ഥലത്തുമാണെങ്കിൽ ഡെലിവറി അഡ്രസ്സ് മസ്റ്റായിട്ടും ഈ ടാക്സ് ഇൻവോയ്സിൽ ഷോ ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എന്താണ് ഏത് രാജ്യത്തേക്കാണ് ഈ പ്രോഡക്റ്റ് കയറ്റി അയച്ചേക്കണമെന്നും മസ്റ്റായിട്ടും നമ്മൾ എക്സ്പോർട്ടിംഗ് ബിസിനസ് നടത്തുന്ന സപ്ലയർ തീർച്ചയായിട്ടും ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ലെറ്റർ ഓഫ് അണ്ടർടേക്കൺ വിത്തൗട്ട് പേയ്മെൻറ്റ് ഓർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യത്തുള്ള ഒരു കസ്റ്റമറാണോ വാങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പ്രൊഡക്റ്റിന് ഒരു വിലയുണ്ട്, ഒരു ടാക്സ് എമൗണ്ട് ഉണ്ടാകും തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ ആ ടാക്സ് എമൗണ്ടിന് തുല്യമായ ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയോ ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കെട്ടിയിട്ടുണ്ടാകണം. എന്നാണോ അതിനുശേഷം ആ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങി അതിൻ്റെ വില തരുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യും, ആ ഒരു കാര്യം തിരിച്ചെനിക്ക് ബൈബാക്ക് ചെയ്ത് തരും. അതിനെ വിളിക്കുന്ന പേരാണ് ഈ ബോണ്ട് ഓർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ എക്സ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു സപ്ലയറും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ ആ എക്സ്പോർട്ടിംഗ് ഗുഡ്സിന് തുല്യമായ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടാക്സിന് തുല്യമായ ഒരു നിശ്ചിത എമൗണ്ട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ അകത്ത് കെട്ടിയിട്ടുണ്ടാകും. അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന സമയത്ത് ഗവൺമെൻറ് ഉള്ളിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് തിരിച്ച് എടുക്കാൻ സാധിക്കും. ഓക്കെ, കാരണം ഈ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റം പോട്ടിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പോട്ടിന്നൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു കാര്യം മെൻഷൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സപ്ലയർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രധാനമായിട്ടും പറയണം സപ്ലൈ മെൻറ്റ് ഫോർ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓൺ
പേയ്മെൻറ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് എന്ന അല്ല എങ്കിൽ സപ്ലൈ മെൻറ്റ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് ഓർ ലെറ്റർ ഓഫ് അണ്ടർടേക്കൻ വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ നെയിം അത് വാങ്ങുന്ന സപ്ലയറുടെ ഇത് വാങ്ങുന്ന കസ്റ്റമറുടെ പേര് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ആ ഒരു ഇൻവോയിസിലും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഏത് രാജ്യത്തേക്കാണ് കയറ്റി അയക്കുന്നത്, ഏത് സ്ഥലത്തേക്കാണ് ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ഓഫ് ഇൻവോയിസസ്. കൺസോളിഡേറ്റ് ഓഫ് ഇൻവോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേറ്റ് ഇൻവോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ സാധനങ്ങൾ വാങ്ങുന്നത് അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ അയാൾ വാങ്ങുന്ന ഈ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ മൂല്യം ഒരു മാസാവസാനം അല്ല എങ്കിൽ ദിവസേന വാങ്ങുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 5000 കൂടുതലായാൽ ആ രീതിയിലുള്ള രജിസ്റ്റേർഡ് സപ്ലയർക്ക് ഒരു കൺസോളിഡേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് അൺഓതറൈസ്ഡ് കളക്ഷൻ ഓഫ് ടാക്സ് സെക്ഷൻ 32. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത് സെക്ഷൻ 32 അനുസരിച്ച് പറയുന്നത് ജി എസ് ടിയുടെ അകത്ത് ഏതൊക്കെ വ്യക്തികൾക്ക് ടാക്സ് കളക്ട് ചെയ്യാം, ഏതൊക്കെ വ്യക്തികൾക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അത് സെക്ഷൻ 32 അനുസരിച്ച് ഒരു അൺരജിസ്റ്റേർഡ് ഡീലർക്ക് അയാൾ ഗുഡ്സോ സർവീസോ ഒരു കസ്റ്റമറിന് വിതരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വില മാത്രമേ വാങ്ങാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധിക്കുകയുള്ളൂ, ടാക്സ് എമൗണ്ട് ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ടാക്സിബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനും പറ്റുകയില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരാണ് കസ്റ്റമർക്ക് ഗുഡ്സോ സർവീസോ വിൽക്കുന്നതെങ്കിൽ ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയോടൊപ്പം തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിരക്കിലുള്ള ടാക്സ് എമൗണ്ട് മാത്രമേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ സപ്ലയർക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നിയന്ത്രിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 32 എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടാക്സ് ടു ബി ഇൻഡിക്കേറ്റഡ് ടാക്സ് ഇൻവോയ്സസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ് സെക്ഷൻ 33 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള എല്ലാ വ്യക്തികളും മസ്റ്റായിട്ടും ആ ഏത് ജി എസ് ടിയുടെ അകത്ത് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള എല്ലാ ടാക്സ് പേയേഴ്സും അത് ഏത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണ മുഖേനയാണ് എത്ര എമൗണ്ടാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് കൃത്യമായിട്ടും ആ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡോക്യുമെൻസിലും കാണിച്ചിട്ടുണ്ടാകണം. അത് ഇൻവോയിസിലാണെങ്കിലും ശരി അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള സിമിലർ ഡോക്യുമെൻസിലാണെങ്കിലും ശരി ഒരു വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ ആ ബാധ്യതയും ആ ടാക്സിബിൾ വാല്യൂവും ടാക്സ് എമൗണ്ടും കൃത്യമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡോക്യുമെൻസിലും മസ്റ്റായിട്ടും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ടും ഇവിടെ പറയുന്നത്. ഓക്കെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലിയറായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുക. താങ്ക് യു.